നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടതാണ്, നേരം കൂടുതലുള്ള തലശ്ശേരിയിലേക്കാണ്. അപ്പോൾ തലശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് പുതിയൊരു ബൈപ്പാസ് വന്നിട്ടുള്ള, പുതിയ ബൈപ്പാസ് വിളിക്കാൻ പറ്റില്ല, നമ്മുടെ NH 66 തന്നെ ഭാഗമായിട്ടുള്ള ബൈപ്പാസാണ്. അപ്പോൾ ഈ ബൈപ്പാസിലൂടെ പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത് NH പണിയെടുക്കുകയാണല്ലോ കേരളത്തിലുടനീളം. അതുകൊണ്ട് തന്നെ ഈ NH എങ്ങനെയാണ് എക്സാക്ട് ഒരു രൂപരേഖ വരാൻ പോകുന്നത്, അതേ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ തലശ്ശേരി ബൈപ്പാസിൻ്റെ പണി കംപ്ലീറ്റ് വരും. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഉള്ളത് അറിയാൻ മാത്രമായിരിക്കും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം ബാക്കി. അതേ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് കേട്ടോ, നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും. ഹെവി വെഹിക്കിൾസ് അതായത് ലോറികൾ ബസ്സുകളൊക്കെ ഈ ഇടത് ഭാഗത്തുള്ള ലൈനാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷകൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓട്ടോറിക്ഷകൾക്കും അതേപോലെ തന്നെ ബൈക്കുകൾക്കും എത്ര കാലം ഇതിലൂടെ പെർമിഷൻ ഉണ്ടാവുന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാംഗ്ലൂർ ഹൈവേയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുറേ സ്ഥലത്ത്. ഇതിപ്പോൾ ഈ ഒരു ബൈപ്പാസ് കയറുന്ന സമയത്ത് കിട്ടിയ ഫസ്റ്റ് സിഗ്നലാണ് കേട്ടോ. ഇപ്പോൾ സിഗ്നൽ നോക്കുകയാണെങ്കിൽ നോർമലി നമ്മളെ സിഗ്നലുകൾ പോലെ തന്നെയാണുള്ളത്. ഇവിടെ അണ്ടർപാസ് ഇല്ല, അല്ല അണ്ടർപാസോ അല്ലെങ്കിൽ ഓവർപാസോ ഇല്ലാത്തൊരു സിഗ്നലാണിത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ അത് കൊടുത്തിട്ടില്ല. പല നോർമൽ സിഗ്നൽ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു റോഡാണ്, ഇത് ഏത് റോഡാണെനിക്ക് മനസ്സിലാവുന്നില്ല. സോ അതാ ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് മാറിയിരുന്നു, കാരണം എനിക്ക് രണ്ടും കൂടെ നടക്കുന്നില്ല. ഈ ഡ്രൈവിംഗ് വ്ളോഗിംഗ് കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണ്. കോൺസെൻട്രേഷൻ പോയി പോകുന്നത്, നല്ല സ്പീഡിൽ പോകുന്നതിന് കൂടെ നമുക്ക് ശ്രദ്ധ പാടി പോകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ചെറുതായിട്ടൊന്ന് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുകയും വണ്ടി ആക്സിഡൻ്റ്. സോ അത് റിസ്ക് ആണ് തോന്നിയതുകൊണ്ട് തൽക്കാലം ഞാൻ വല്ല വണ്ടി സൈഡാക്കി, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് വളരെ സേഫായിട്ട് ബൈപ്പാസിൻ്റെ സൈഡിലേക്ക് സൈഡാക്കിയതിന് ശേഷം ഞാൻ മാറി കയറിയതാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഒരു എണ്ണം കാച്ച വഴി തന്നെ പറയാം, കിടിലം വഴി, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ മൂന്ന് ലൈന്, ഇത് അപ്പുറത്തും കാണുന്നുണ്ട് മൂന്ന് ലൈന്. അപ്പോൾ നമുക്ക് പാരൽ റോഡിൻ്റെ ഒക്കെ സൈഡിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ കയറിപ്പോകുന്നൊക്കെ സൈഡ് റോഡിൻ്റെ വഴികൾസാണ്.
പിന്നെ കുറച്ച് ദൂരെയായിട്ട് ഒരു ഓവർപാസ് കാണുന്നുണ്ട്. ആ ഓവർപാസ് ചിലപ്പോ ഏതെങ്കിലും ഒരു മെയിൻ റോഡിന്റെ ഓവർപാസ് ആയിരിക്കാം. അപ്പൊ ശരിക്കും ഈ ഒരു പാറ്റേൺ ഇതേപോലെയാണ് വരിക. നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൻട്രി ഒക്കെ ശരിക്കും വളരെ കുറവാണ് കേട്ടോ, വളരെ കുറഞ്ഞ സ്ഥലത്തെ എൻട്രി ഉള്ളൂ. ഇതിപ്പോ ഒരു ഓവർപാസ് കാണുന്നുണ്ട്, നിങ്ങളെ ഒരു ഓവർപാസ് മുന്നിലേക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൈഡിൽ പാരൽ റോഡിൽ നിന്ന് വന്ന് കയറുന്ന ചെറിയൊരു എൻട്രി, ഇത് എൻട്രി കണ്ടല്ലേ, വളരെ കുഞ്ഞൊരു എൻട്രിയാണ്, ഒരു എൻട്രി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ എൻട്രി കയറി ആ ഓവർപാസിന്റെ അവിടെ എൻട്രി വരുന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതാ ഓവർപാസ് കഴിഞ്ഞ പാട് മറ്റൊരു എൻട്രി ഇവിടേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. NH 66 ഈ ഒരു റോഡ് വന്നു കഴിഞ്ഞാല് ശരിക്കും ഈ റോഡ് നമുക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതായത് കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള പല സ്ഥലങ്ങളിലേക്കും പല ജില്ലകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. ഒരുപാട് സ്ഥലത്തെ ട്രാഫിക്, ഇപ്പൊ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും നമുക്ക് ഒരുപാട് സ്ഥലത്ത് ട്രാഫിക് വരാനുണ്ട്. ഇപ്പൊ തലശ്ശേരി ആണെങ്കിൽ തലശ്ശേരി ടൗൺ, അതേമാതിരി തന്നെ പിന്നെ മാഹി, അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വട്ടകര, പിന്നെ കോഴിക്കോട്, കൊയിലാണ്ടി, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, ഇപ്പൊ തൃശ്ശൂർ, മലപ്പുറം, എവിടൊക്കെ മെയിൻ ജംഗ്ഷൻസ് മെയിൻ സിറ്റീസ് ഉള്ളവരൊക്കെ ഒരുപാട് ബ്ലോക്കാണ്. വടക്കാഞ്ചേരി, കോട്ടക്കൽ, എനിക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല അത്രയ്ക്കും സ്ഥലങ്ങളുണ്ട് നമുക്ക് ബ്ലോക്ക് ഇടുന്നത്. സ്ഥിരം ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കുറെ സ്ഥലങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കണം. നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ എത്ര AC ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം കൊടുക്കും. ഇത് കണ്ടല്ലേ കറക്റ്റ് നമുക്ക് വണ്ടി അടിച്ച് വിട്ട് പോവാം, വളരെ സൂപ്പറായിട്ട് എടുത്തിട്ട് പോവാം. ഇപ്പോഴും പണി കംപ്ലീറ്റ് ആണ് കഴിഞ്ഞെന്ന് പറയാനുള്ളത്, ഇവർ പെയിന്റ് ഒക്കെ അടിക്കുന്നുണ്ട് ഇപ്പോഴും. എന്തൊക്കെ വന്നാലും നല്ല കിടലൻ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം കോഴിക്കോട്ടേക്ക് ഏകദേശം 85-90 km സ്പീഡിലാണ്, വളരെ ഫ്രീ ആയി നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. റോഡാണെങ്കിൽ അത്യാവശ്യം നല്ല റബ്ബറൈസ്ഡ് റോഡ് തന്നെയാണ്, വളരെ സ്മൂത്ത് റൈഡിങ് എക്സ്പീരിയൻസ്. ഒരു പുതിയൊരു റൂട്ടിൽ അല്ലെങ്കിൽ പുതിയൊരു ഹൈവേയുടെ എല്ലാ ഗുണങ്ങളും അതിൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈനിൽ പോകുന്ന സമയത്ത്, ഇങ്ങനത്തെ ഹൈവേസിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ട്രാക്ക് നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം. ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഇടത്തോട്ടേക്കാണ് തിരിഞ്ഞ് പോകാൻ പോകുന്നതെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടതിന് ശേഷം ആ ട്രാക്കിലേക്ക് തിരിയുക. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി ഓവർടേക്ക് ചെയ്തിട്ട് വീണ്ടും ഇടത്തോട്ടേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിച്ച് വന്ന ട്രാക്കിലേക്ക് കയറണം. അതായത് നമ്മൾ എങ്ങോട്ട് തിരിയുകയാണെങ്കിലും ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതാ ഞങ്ങളിപ്പോൾ തൽക്കാലം ഹൈവേന്ന് മാറി തലശ്ശേരി ടൗണിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വേറെ കൊണ്ടല്ല ഞങ്ങൾക്ക് തലശ്ശേരി ടൗണിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ ബൈപ്പാസിനോട് വിട പറഞ്ഞ് ഇറങ്ങിയാണ്. അപ്പോൾ ടോൾ ഇവിടെ വരുന്നുണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട്, അപ്പോൾ ടോള് കൈച്ചിലായിട്ടുണ്ട്. പക്ഷേ ടോളും കാര്യങ്ങളൊക്കെ എത്രയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ എത്രയാണ് ടോള് നിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു പാരൽ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇതാ ഇരിട്ടി തലശ്ശേരി ഹൈവേയിലേക്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ തലശ്ശേരി ലെഫ്റ്റിലോട്ട് തലശ്ശേരി, ഇത് ഇരിട്ടി പോകുന്ന വഴി കേട്ടോ. അതായത് ഇരിട്ടി നമ്മുടെ കർണാടകയിലൊക്കെ കയറാൻ പറ്റുന്ന റൂട്ടാണിത്. അപ്പം ആ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഹൈവേ ബൈപ്പാസ് എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് സാധാരണ റോഡുകളിലേക്കൊക്കെ മെയിൻ റോഡുകളിലേക്കൊക്കെ എൻട്രി വരുന്നുണ്ട്, അതുകൊണ്ട് ബൈപ്പാസ് വന്നു എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഭാഗമായി പോയിട്ട് അതിനോട് ഒരു ഉപകാരമില്ല എന്ന് വിചാരിക്കേണ്ട, നല്ല ഉപകാരമുണ്ട്. വളരെ വേഗത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. ഓരോ മെയിൻ റോഡുകൾ വരുമ്പോൾ അവിടേക്ക് ഇറങ്ങാനുള്ള വഴികൾ ഇവിടെ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാവാൻ. സോ ഞങ്ങളിപ്പോൾ ആ തലശ്ശേരി ടൗണിലെത്തിയിട്ടുണ്ട്. കാണാൻ സാധിക്കുന്നത് തലശ്ശേരി ടൗണിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാമെന്ന ആളെ ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ വന്ന സമയത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം നടന്നത് ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ കാര്യങ്ങളാണ്. പിന്നെ ടോൾ വരുന്നത് ചെറിയ കാറുകൾ പോലെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് 65 രൂപയാണ് വൺ സൈഡ് ടോൾ ഇവർ ഈടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ടാക്സി വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ, ടാക്സി വാഹനങ്ങൾ പറയുമ്പോൾ ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ടാക്സി വാഹനങ്ങളാണെങ്കിൽ 35 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ചെറിയ കാറുകളാണെങ്കിൽ കൂടി രണ്ട് സൈഡേക്കും ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുത്താൽ മതിയാവും. പിന്നെ വലിയ വാഹനങ്ങൾ, ഇപ്പോൾ ചരക്ക് വാഹനങ്ങളെ പോലുള്ള വാണിജ്യ വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 105 രൂപയാണ് ടോളിനിരക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടോള് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ടോള് പിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നോർത്തിലുള്ള ഒരു കമ്പനിക്കോ മറ്റോ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ടോളിൻ്റെ അടുത്ത് വരെ പോകാനില്ലാത്തത് കൊണ്ട് അത് നേരിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല.
പോകുന്നുള്ളത് ഉറപ്പിച്ചിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്യുമ്പോൾ നാളെ കൂട്ടണം. കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ജോസിറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് കൊണ്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോളിൻ്റെ കാര്യങ്ങൾ. തലശ്ശേരി ടൗണിൽ എപ്പോൾ വന്നാലും ഇതേ അവസ്ഥ, ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കും. അത് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ ഒരേ സ്ഥിതിയാണ്. ഇങ്ങനെയുള്ള ബ്ലോക്ക് നിന്നൊക്കെ രക്ഷപ്പെടാൻ മെയിനായിട്ടുള്ളൊരു ഉപകാരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ NH 66 എന്ന് പറയുന്നത്. നാവിഗേഷൻ പോയ തള്ളച്ച എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഓട്ടെ എടാ, നീ ഒന്ന് അപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇതാണ് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കണ്ണൂരെ പോകുന്നുണ്ടെങ്കിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ട്രൈ ചെയ്യുക. ബ്ലോക്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തലശ്ശേരി എന്നും മാഹി എന്നും തലശ്ശേരി എത്തിപ്പോയാൻ വേണ്ടി മാഹി അതിൻ്റെ തലശ്ശേരി എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ തലശ്ശേരി നിന്ന് കൂട്ടാൻ വന്നത് ആളെയും കൂട്ടി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പാരൽ റോഡിൽ നിന്ന് എങ്ങനെയാണ് ബൈപ്പാസിൽ എൻട്രി ചെയ്യാന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വന്ന വഴി അതേ മാതിരി തന്നെ തിരിച്ച് അതേ വഴിക്ക് തന്നെ തിരിച്ച് കയറാനുള്ള പരിപാടിയാണ്. അതേ ബൈപ്പാസ് കാണാം. അപ്പോൾ കാണുന്ന ബൈപ്പാസാണ്. അപ്പം നമ്മളിതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ എത്തുക ആദ്യം. അതായത് നമുക്ക് അങ്ങോട്ടേക്കാണ് പോണ്ടേ, കോഴിക്കോട് ഭാഗത്തേക്കാ പോകേണ്ടത്. ഇത് കണ്ണൂർ ഭാഗത്തേക്കാണ്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ കൂടെ നമ്മൾ അപ്പുറത്തെ ലൈനിലാണ് കയറണ്ടേ. അപ്പം നേരെ റോഡ് ഈ അണ്ടർപാസ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലെത്താം. എന്നിട്ട് അപ്പർ സൈഡിലത്തെ സൈഡ് റോഡ് കാണാൻ സാധിക്കും. ആ സൈഡിലോട്ട് അങ്ങനെ കയറ്റാം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് റോഡിൽ ഇങ്ങനെ പോകും. സൈഡിലോട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു എൻട്രി ബൈപ്പാസിലേക്ക് ഇടും. അപ്പോൾ ആ സമയത്ത് ബൈപ്പാസിലേക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അങ്ങോട്ട് ബൈപ്പാസിലേക്ക് ചാടി കയറാൻ പറ്റുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് പാരൽ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമായി, എവിടെയാണ് കയറാൻ പറ്റുക ഒരു ഐഡിയ ഇല്ല. ബൈപ്പാസ് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ പാരൽ റോഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സൈഡ് റോഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള വഴി കണ്ടു. പക്ഷെ അതേമാതിരി തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ച് കയറാനുള്ള വഴി കാണുന്നില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതൊരു ടാസ്കാണ്. ബൈപ്പാസ് വന്നാൽ കേരളത്തിലുള്ള ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കഷ്ടപ്പാട് ദുരന്തം എന്നൊക്കെയാണ് വിളിക്കാം. ബൈപ്പാസ് പോകുന്നുണ്ടാവും, പക്ഷെ ബൈപ്പാസ് കേറാനുള്ള വഴികൾ വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാവരും എൻ്റെ പ്രതീക്ഷ. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേർക്കാഴ്ചകൾ കോഴിക്കോട് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ നേർക്കാഴ്ചകളാണ്. അപ്പോൾ ഡ്രോബാക്ക് ആയിട്ട് കിട്ടിയ ഒരേ ഒരു കാര്യം ഇതാണ്. ആ അവിടെ ആയിട്ട് ഒരു എൻട്രി കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പോൾ ഫൈനലി അവസാനം ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ടുണ്ടാവും അല്ലേ. 3-4 കിലോമീറ്റർ ഞങ്ങൾ പാസ് ചെയ്തതിന് ശേഷമാണ് അവസാനം ഇതാ ബൈപ്പാസിലേക്ക് കയറാനുള്ളൊരു എൻട്രി ഇവിടെ കണ്ടത്. കേട്ടല്ലേ, എൻട്രി എടുക്കുന്നത് കറക്റ്റ് സ്ലോ ആയിട്ട് കാണിച്ചതാ. ഇവിടെ സ്ലോ ആയിട്ട് നമ്മളിവിടെ എത്തിയതിന് ശേഷം ജസ്റ്റ് നോക്കണം, മിററിൽ നോക്കണം, ബാക്കിൽ പുറകിൽ വണ്ടികൾ വരുന്നുള്ളതാണ്. നമ്മൾ വേഗം തുറച്ച് പോകുന്ന ട്രാക്കിലേക്കാണ് ഫസ്റ്റ് കയറേണ്ടത്. ഒരു സ്പേസും കാര്യങ്ങളും കണ്ടിട്ടോ. അപ്പോൾ അതൊക്കെ കയറാം. കയറിയതിന് ശേഷം സ്റ്റേബിൾ ആയതിന് ശേഷം മാത്രം ട്രാക്ക് മാറ്റാം. രണ്ട് സൈഡേക്കും ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും എൻട്രി ഉണ്ട്. അപ്പർ സൈഡുണ്ട്. അപ്പോ ഇതാണ് എൻട്രിയുടെ സ്ഥിതി എന്ന് പറയുന്നത്. രണ്ട് സൈഡിൽ നിന്നും എൻട്രി വരുന്നുണ്ട്, പക്ഷെ
കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞതിന് ശേഷം കാണുന്നുണ്ട്. അതായത് കിലോമീറ്ററുകൾ ഒരു 4 കിലോമീറ്ററിന്റെ ഗ്യാപ്പിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ അതിൽ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എമർജൻസിക്കാണെങ്കിൽ തന്നെ ഈ സൈഡ് റോഡ് പിടിച്ച് പോകാറില്ല, അത്ര വേഗത്തിൽ പോകാൻ പറ്റില്ല. ബൈപ്പാസിന് എക്സാക്ട് ഉപകാരം കിട്ടണമെങ്കിൽ നമ്മൾ ആ റോഡ് കയറിയിട്ടേ കാര്യമുള്ളൂ. എന്തായാലും കൊള്ളാം. റോഡൊക്കെ അടിപൊളി റോഡാണ് കേട്ടോ. താഴത്തെ റോഡാണെങ്കിലും ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് സംഗതികളൊക്കെ. തലശ്ശേരി മാഹി ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഏകദേശം ഒരു 5 പതിറ്റാണ്ടോളം നീണ്ട ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ബൈപ്പാസ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ബൈപ്പാസിൽ ഏകദേശം 21 ഒരു 21 അണ്ടർപാസുകൾ, അതായത് അടിപ്പാതകളും അതേപോലെ തന്നെ ഒരു ഓവർപാസും അതേപോലെ തന്നെ ഒരു റെയിൽവേ ഓവർപാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു 6 ലൈൻ പാതയാണ് വരുന്നത്. നമ്മുടെ NH66 ഒരു റീച്ച് എന്നാണെങ്കിലും വിളിക്കാം. ഇതേ മോഡലിൽ പല ഭാഗത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ റീച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാഹിയിൽ നിന്നും, മാഹി കുഞ്ഞിപ്പട്ടിയിൽ നിന്നും തലശ്ശേരി കഴിഞ്ഞ്, തലശ്ശേരി ടൗൺ കഴിഞ്ഞ് അഴിയൂർ വരെ എത്തിപ്പെടാൻ, വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ അപ്പോൾ മാഹിയിൽ നിന്ന് എടുത്തു. ജസ്റ്റ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടി എടുത്ത് കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കിനെ വളരെ പെട്ടെന്ന് തന്നെ തലശ്ശേരി നിന്നുള്ള ബോർഡ് കിട്ടിയിട്ടു. അപ്പോൾ ആദ്യ സമയത്താണെങ്കിൽ അത് കുറേ ടൈം എടുക്കലുണ്ടായിരുന്നു, ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസ് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇതേപോലെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും റോഡ് ഇതേ ലെവലാവാൻ പോവാണ്. അപ്പോൾ എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളും. സോ ഫൈനലി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി ഒരുപാട് യാത്രകളൊക്കെ ഞാൻ ഇതിലൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു NH66 ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും, ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസ് എന്ന് പറയുന്ന റീച്ചിൻ്റെ വിശേഷങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്, ധൈര്യമായിട്ട് അത് അടിച്ച് പൊട്ടിച്ചോളൂ, നോ പ്രോബ്ലം. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിപ്പോൾ ഒരു കണ്ടൻറ്റായിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിലൂടെ പോകുന്ന സമയത്ത് തലശ്ശേരി എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം എന്ന് തോന്നി ചെയ്തതാണ്. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. ഇൻ US ശ്യാം വിശ്വാസ് സൈനിങ് ഓഫ്.